ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച പാണ്ഡി ബളവൻ തടക്ക വനപാത നാടിനായി തുറന്നുകൊടുത്തു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 30 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചാണ് പാത വികസിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ. ജനത പേട, ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. മേഖലയിലുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം നൽകിക്കൊണ്ടാണ് ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ പാണ്ഡി ബളവൻ തടക്ക വനപാത കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. കെ കുഞ്ഞിരാമൻ ഉദുമമണ്ഡലം MLA ആയിരിക്കെ 2020-21 വർഷത്തിൽ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 32,10,000 രൂപ ഉപയോഗിച്ചാണ് വനപാത വികസനം യാഥാർത്ഥ്യമാക്കിയത്. പ്രതീക്ഷാനിർഭരമായ മുഹൂർത്തങ്ങളെ സാക്ഷിയാക്കി നിലവിലെ മണ്ഡലം MLA അഡ്വക്കറ്റ് CH കുഞ്ഞമ്പു റോഡ് നാടിനായി തുറന്നുകൊടുത്തു. വളയന്തരക്ക നിവാസികളുടെ യാത്രാ പ്രശ്നത്തിന് പകുതി പരിഹാരമായി. ഒരു 320 മീറ്റർ ബാക്കിയായി പോയിട്ടുണ്ട്. അതിനൊരു 16 ലക്ഷം രൂപ വേണം എന്നുള്ളത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, പകുതി പഞ്ചായത്ത് പ്രസിഡന്റും പകുതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ചെയ്തിട്ട് MLA മാർ രണ്ടാളും കൂടി ചെയ്തല്ലോ അല്ലേ. കുഞ്ഞിരാമേട്ടൻ 35 ലക്ഷം തന്നു, നിങ്ങൾ മതിയാവുന്നില്ല എന്ന് കലമ്പിയിട്ടാണല്ലോ 50 ലക്ഷം ആക്കിയത് അല്ല. അതൊക്കെ അതിന് സമർത്ഥമായിട്ട് ഉപയോഗിച്ച് നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. 50 ലക്ഷം അപ്പോൾ നമുക്ക് തോന്നി 35 ലക്ഷം പോരാ, പഴയ റേറ്റിൽ പോരാ. 50 ലക്ഷം 50 ലക്ഷത്തിലേക്ക് എടുത്തപ്പോൾ കുറച്ച് ബാക്കിയായി പോയി. ആ ബാക്കിയായത് ഇനി ഉഷയും സിജി മാത്യു തീർന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം. ചടങ്ങിൽ കാലടക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു അധ്യക്ഷനായി. ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP ഉഷ സ്വാഗതം പറഞ്ഞു. മുൻ MLA കെ കുഞ്ഞിരാമൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് DA അബ്ദുള്ളക്കുഞ്ഞി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ K പ്രിയ, A സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചെനിയ നായിക്, വാർഡ് മെമ്പർ B ശാരദ, പഞ്ചായത്ത് അംഗങ്ങളായ ഗോപാലകൃഷ്ണൻ, ദാമോദരൻ, രാധാകൃഷ്ണൻ, എടപ്പറമ്പ, വെങ്കട്ടരമണ, ഫോറസ്റ്റ് ഓഫീസർ രാജു, രാഷ്ട്രീയകക്ഷി നേതാക്കളായ രത്തൻകുമാർ നായിക്, CK കുമാരൻ, പ്രമോദ് ബെള്ളച്ചേരി, പ്രമീള സി നായിക്, A രവീന്ദ്രനായിക് എന്നിവർ സംസാരിച്ചു. BS തിമ്മപ്പ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുറ്റിക്കോൽ.